എൻ എൻ പിള്ളയെ സ്നേഹിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന മാണിയാട്ട് ഗ്രാമത്തിന് അഭിനന്ദനങ്ങൾ നേർന്ന് നാടകാചാര്യൻ്റെ മകൻ വിജയരാഘവൻ. മാണിയാട്ടിൻ്റെ നാടകപ്രേമം ദേശാന്തരങ്ങളോളം നിലനിൽക്കട്ടെയെന്ന് നാടകോത്സവ വേദിയിലെത്തിയ നടൻ വിജയരാഘവൻ പറഞ്ഞു. നാടകഗ്രാമമായ മാണിയാട്ടിൻ്റെ പ്രശസ്തി നാടകം അരങ്ങേറുന്ന ദേശങ്ങളിലെല്ലാം അറിയപ്പെടുമെന്ന് നടൻ വിജയരാഘവൻ. എൻ എൻ പിള്ളയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട നാടകോത്സവത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എൻ എൻ പിള്ളയുടെ മകൻ കൂടിയായ വിജയരാഘവൻ. നാടകത്തെ ഇത്രമേൽ സ്നേഹിക്കുന്ന മറ്റൊരു നാടിനെ തനിക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം വന്നു. അതും എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 1450 കിലോമീറ്റർ ദൂരെയുള്ള മാണിയാട് എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിൽ നാടകത്തെ ജീവവായു പോലെ നെഞ്ചിലേറ്റുന്ന ഒരു ജനവിഭാഗം. നടന്മാരെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നാടകമെന്നും അത് പ്രേക്ഷകൻ എങ്ങനെ അംഗീകരിക്കണമെന്നും നാടകം കാണാൻ തീർച്ചയായിട്ടും പ്രേക്ഷകന് ആവശ്യമാണ്. നാടകത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മതിസ് തിയേറ്റർ, മതിസ് തിയേറ്റർ എന്താണ് സ്റ്റേജ് എന്നുള്ളതിനെപ്പറ്റി അച്ഛൻ്റെ നിർവചനമാണ്. നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, എൻ്റെ ഉള്ളിലൊരു നാടകം, എൻ്റെ ഉള്ളിൽ നിന്ന് പ്രേക്ഷകനില്ലാതെ ഒരിക്കലും നാടകം ഉണ്ടാവില്ല. അപ്പോൾ നാടകത്തെ പരിപോഷിക്കാൻ പ്രേക്ഷകൻ മസ്റ്റാണ്. എൻ്റെ മകളും നാടകം നാടകമാവും, അല്ലെങ്കിൽ നാടകം പാടകമാണ്. എൻ എൻ പിള്ളയുടെ സ്വന്തം ദേശത്ത് പോലും സംഘടിപ്പിക്കാത്ത അത്രയും ആവശ്യത്തോടെയാണ് മാണിയാട്ട് ഗ്രാമത്തിൽ നാടകാചാര്യൻ്റെ പേരിൽ നാടക മത്സരം വിജയകരമായി സംഘടിപ്പിക്കപ്പെടുന്നത്. എൻ എൻ പിള്ളയുടെ നാമധേയത്തിൽ സ്മാരക മന്ദിരവും ഉയർന്നിട്ടുള്ളതും മാണിയാട്ടാണ്. നാടക മത്സരത്തിനെത്തിയ പ്രമുഖരെല്ലാം സംഘാടകരായ കോറൽസ് കലാസമിതിക്ക് നാടകത്തോടുള്ള പ്രതിബദ്ധത പ്രശംസിക്കുകയും ചെയ്തു. നടന്മാരായ ഇന്ദ്രൻസും ടോവിനോയുമെല്ലാം മാണിയാട്ടെ നാടകപ്രേമികളെ അഭിനന്ദിക്കാനും മറന്നില്ല.